നമസ്കാരം മകനെ മുഖംമൂടി അണിഞ്ഞെത്തിയ രണ്ടു പേർ ബലമായി വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി എന്നും അതിക്രമത്തിന് പിന്നിൽ മകന്റെ സുഹൃത്തും അടുപ്പക്കാർ ആണെന്നും സംശയമുണ്ട് എന്നും നെല്ലിമറ്റം അറക്കൽ ജോസഫിന്റെ ഭാര്യ ഫിലോമിന പറയുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആലുവയിൽ നിന്നും രണ്ട് പോലീസുകാർ എത്തി ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരം ചോദിക്കാനാണെന്നും പറഞ്ഞ് മകന്റെ മുറിയിൽ കയറി രാത്രി എട്ട് മുപ്പതോടെ അവന്റെ ഫോണും വാങ്ങി അവർ പോയി പോലീസുകാർ കൊണ്ടുപോയതിൽ അവന് വല്ലാത്ത വിഷമമായി കുറച്ചുനേരം കഴിഞ്ഞ് അവനും ഞാനും കിടന്നു എന്തോ ശബ്ദം കേട്ട ഞാൻ ഉണർന്നപ്പോൾ കാണുന്നത് അവനെ രണ്ടു പേർ ചേർന്ന് വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോകുന്നതാണ് ഫിലോമിന പറയുന്നത് ഇങ്ങനെയാണ് നമസ്കാരം ബൈജുവാണ് പുലിയമ്പാറയിലെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ബൈജുവിനെ കാണുന്നില്ല അതായത് തിങ്കളാഴ്ച അർദ്ധരാത്രി രണ്ടുപേർ വന്ന് മുഖം മൂടി വെച്ചിരുന്നു അവർ ബൈജുവിനെ ബലമായി വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി എന്നാണ് ഫിലോമിനി ചേച്ചി പറയുന്നത് ആലുവയിൽ നിന്നും ആലുവ സൈബർ പോലീസിൽ നിന്നും ഏതാനും പോലീസുകാർ തിങ്കളാഴ്ച രാത്രി ഈ വീട്ടിലെത്തി ബൈജുവിൽ നിന്നും ഒരു കേസിനെ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിച്ചു തുടർന്ന് ബൈജുവിൻ്റെ ഫോൺ അവർ വാങ്ങിക്കൊണ്ടുപോയി തുടർന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ എത്തിയ രണ്ടുപേർ ബൈജുവിനെ ബലം പ്രയോഗിച്ച് വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി ഫിലോമിന് ചേച്ചി ഇത് കണ്ട് ബോധം കെട്ട് വീണു പിന്നീട് ഇതേക്കുറിച്ച് അറിയുന്നത് മറ്റുള്ളവരോട് പറയുന്നത് വളരെ വൈകിയാണ് എന്തായാലും സംഭവത്തിൽ ഊന്നുകൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കേസ് അന്വേഷിച്ച് വരുന്നതായിട്ടാണ് പോലീസ് അധികൃതർ പറയുന്നത് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം സാറന്മാർ വന്ന അവനോട് ചോദിച്ച വിവരങ്ങൾ ചോദിച്ച് വിവരം അറിഞ്ഞുകൊണ്ടും അവൻ്റെ ഫോൺ മേടിച്ചെടുത്ത് എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അവന് വിവരങ്ങളെല്ലാം അവൻ പറഞ്ഞ് എവിടെയാണ് ജോലിയെന്ന് ചോദിച്ചാൽ എറണാകുളത്താണെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ മേടിച്ചോടു കൂടി അവന് ഭയങ്കര വിഷമത്തിലായിപ്പോയി അതോടുകൂടി അവനോട് ഫോൺ അവരോട് കൊടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊടുത്തേര് സാറേ അവൻ വരുമ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു അത് പറ്റില്ല പത്തുമണി ആയമ്മൾ വരാൻ പറ അവരെയും വിളിച്ചിട്ടുണ്ട് അവർ വന്ന് കഴിയുമ്പോൾ രണ്ട് പേരും കൂടി പറഞ്ഞ് തീർച്ചയാക്കാം എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ അവർ പോയതിന് ശേഷമാണ് അവൻ എഴുത്തെഴുതി വെച്ച് എഴുത്തെഴുതി വെച്ചുകൊണ്ട് അവിടെ കിടന്ന് ഞാനും ഈ കസേരമ കുറേ നേരം കുത്തിരുന്നു എനിക്ക് യാതൊരു വിളിവുണ്ടായില്ല വാതിലടച്ചില്ല അവൻ്റെ വാ കിടക്കണ മുറിയുടെ വാതിലും അടച്ചില്ല ഞാനും മുൻപേസ്ഥ മുൻപശത്ത ഞാൻ അവിടെ കുറേ നേരം കുത്തിയിരുന്നു കൊണ്ട് പോയി കിടന്ന് മയങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഒരു ഒച്ച കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് അവന് രണ്ട് കൈടെ വരത്തേലും പിടിച്ച് ഇറക്കിക്കൊണ്ട് പോയത് ഇറക്കിക്കൊണ്ട് പോയത് കണ്ടോറുകൂടി ഞാൻ തലയന്തെല്ലി വീണ് എനിക്ക് യാതൊരു ബോധം ഉണ്ടായില്ല ഞാൻ നാട്ടുകാരോട് ആരോടും പറഞ്ഞില്ല എനിക്ക് പറയാനുണ്ടെന്നാക്കുഭി എന്നോട് ക്ഷമിക്കണം പറയാത്തത് ഒന്നേല് പോലീസിനോടും പറഞ്ഞില്ല ആരോടും മക്കളോടും ഒരു മനുഷ്യനോടും ഞാൻ പറഞ്ഞില്ല പറയാനുള്ള ഇതെനിക്കുണ്ടായില്ല ലാസ്റ്റിൽ ജോയിയുടെ മോളെ വിളിച്ചാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ പറഞ്ഞ് ആ പേണ് പറഞ്ഞ് മെമ്പറിനെ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞു മെമ്പറിനെ വിളിച്ച് പറഞ്ഞ് മെമ്പറും വന്ന് താഴ്ത്ത ജോയിം വന്ന് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇവിടെ ആളറിഞ്ഞത് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ ബൈജുനോട് എനിക്കൊന്നും അറിഞ്ഞിവിടോ സാറ് എനിക്കറിയാൻ പാടില്ല ശത്രുത ഉണ്ടായില്ല ശത്രുത ഈ വീട്ടുകാർ മാത്രമായിട്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞേക്കണത് ഒരു ഒന്നര മാസമായ ശത്രുത തുടങ്ങിയിട്ട് അതിക്കുമ്പോൾ ഒറ്റ ഇതുപോലെ കഴിഞ്ഞോണ്ടിരുന്നെച്ചാൽ എന്താണ് ഈ ഒരു കേസ് കൊടുക്കുന്നത് ആലുവ പോലീസിൽ കേസ് കൊടുക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് വന്നത് മനസ്സിലാവുന്ന എന്താ മനസ്സിലാവണില്ലെന്ന് പറയുന്നത് ഇവൻ്റെ കയ്യിൽ രണ്ട് മാര ഉണ്ടായി അത് അവർ കൈവശമാക്കിയെടുത്ത് അറുപത്തയ്യായിരം രൂപ അവനിപ്പോൾ അവിടുന്ന് ഇവരിക്ക് കൊടുക്കണമെന്നാണ് പറയണത് അപ്പം വേറെ ഈ ജിമ്മി എന്ന് പറഞ്ഞ അവിടെ വന്നിട്ടുണ്ട് ജിമ്മി എന്ന് പറഞ്ഞ അവൻ വന്ന കഴിഞ്ഞ പറഞ്ഞ് ഇവിടെ ആരും വരയരുത് എന്തിനാണ് ഇങ്ങനെ ആളിലൊക്കെ ഏറ്റി ഇറക്കി കൊണ്ട് നടക്കണത് എന്ന് ഇവൻ ചോദിച്ചു ചോദിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ ഫോൺ വലിച്ചെറിഞ്ഞ് ഫോൺ കളഞ്ഞു എന്നാണ് പറയണത് അവർ പറയണതാണ് എനിക്കറിയാവും അന്ന് പഠിക്കുകയാണ് അവളിവിടെ വരാത്തത് അധികുമ്പോൾ ദിവസവും ഇവിടെ വരും രാത്രിയാകുമ്പോൾ ദിവസവും വന്നിട്ടാണ് അവൾ പോണത് ഞാൻ സാറുമാർ ചോദിച്ചപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞ് ദിവസവും വരാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതും സാറ് പറയണം ഞാൻ നിർത്തിയില്ല വരാം ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പോൾ എന്ത് നിർത്താൻ ഞാൻ ചോദിക്കണം എനിക്ക് അതിനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു ഈ ഇതിനു മുൻപ് ബൈജുവിന് നേരെ ആക്രമണം വന്നിരുന്നു വീട്ടിൽ വീട്ടിലെ വന്നിരുന്നു വന്നിരുന്നു ഷിജവും വന്നിരുന്നു ജിമ്മിയും വന്നിരുന്നു മൂന്ന് ദിവസം വന്ന് മൂന്ന് ദിവസം വന്ന് തല്ല് അവനെ തല്ലാനായിട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ഇവിടെ വന്ന് കഴിയുമ്പോൾ തല്ലിൻ്റെ പ്രശ്നമില്ല കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകും അത് കഴിയുമ്പോൾ അവൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്നോ എന്നോട് വിളിച്ച് പറയും അവനെ ഞാൻ അവിടെ തല്ലാൻ വന്നതാണ് തല്ലാൻ തോന്നിയില്ല എനിക്ക് അപ്പനും അമ്മയും പ്രായമായതാണ് അപ്പന് രണ്ടു കണ്ണും കാഴ്ചയില്ലാത്ത അപ്പനാണ് അതുകൊണ്ട് ഞാൻ തല്ലിയില്ല എന്ന് പറയും ഇന്നിപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായി വൈജു അവിടെ വന്നാൽ എന്നാൽ അപ്പം ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞ് ഞാൻ നല്ല പോലീസാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ എന്നാണ് പോലീസായത് നീ ഇപ്പം നിൻ്റെ ഒച്ച കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സിജു ആണെന്ന് ആള് ആ വൈജു വന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്നോടൊന്നും ചോദിക്കരുത് എൻ്റെ ശരീരം വിറച്ചിരിക്കുകയാണ് ഒരു കാര്യം എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞ് അപ്പോൾ അവൻ ഫോൺ വെച്ച് കിടന്നു ഇന്നലെ അതുപോലെ തന്നെ അവൻ ചോദിച്ച് വൈജു അവിടെ ഉണ്ടാ വൈജുണ്ടെങ്കിൽ വരാൻ പറഞ്ഞാൽ ഞങ്ങൾ ആലുവായിക്ക് പോയാണ് പോലീസ് സ്റ്റേഷനിലെന്ന് ഞാൻ പറഞ്ഞു വൈദ്യുപിടിയില്ല നീ അവനെ കൊണ്ടുപോയി തല്ലിക്കൊന്ന് കുഴിച്ചിട്ടേച്ച് വേണം നീ എന്നോട് വിളിച്ച് ചോദിക്കണേ നീ ഞാൻ അവനോട് ചോദിച്ച് ഇത്ര കാര്യം എനിക്കറിയാം മൂന്ന് ദിവസം അവർ ജോലിക്ക് പോയോ എന്ന് ആ വഴി ഇവിടെ വരുകയാണ് ചെയ്യണം ഇവനോട് ചോദിക്കുക അപ്പം ജിമ്മി എന്ന് പറഞ്ഞ പോകുമ്പോൾ പറയും നിന്നെ കൊള്ളൂല എന്നിട്ടാടാ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ അടിച്ചവനെ ഞാൻ എന്ന് പറയും ജിമ്മി ഇങ്ങനെയാണ് വൈരാഗ്യത്തുമ്പോൾ വന്നത് ഇപ്പം പറഞ്ഞു ഭാഷ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ അവർ വേണ്ടിവരും ബന്ധത്തിലായിരുന്നു ഫോട്ടോ കണ്ടവനം ഫോട്ടോകളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പം പറയണം ഇതൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല ഫോട്ടോ ഒന്നുമില്ല ഈ ഷിജോൻ്റെ ഭാര്യ അലീനയുമായിട്ട് ബൈജു പറയുന്നത് അതെ അതിപ്പോൾ ചാറന്മാർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വരാറുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ദിവസവും വരും അവൾ അവൾ മാത്രമായിട്ടാണ് രാത്രി വന്നത് എന്ന് ഞാൻ പറഞ്ഞു അവൻ പണിക്ക് പോയൊക്കെ അവൻ വന്നിട്ടുണ്ടാവില്ല ഞാൻ പോവുകയാണ് കൊച്ചിങ് രണ്ടെണ്ണം ഒറ്റക്ക് അവിടെ ഇരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നേച്ചും പോകും പറയാൻ എനിക്ക് തോന്നണില്ല ആരോടും ആരോടും എന്ത് പറയൂന്നു അറിഞ്ഞൂടേ കള അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത് ഇവര് മൂന്ന് ദിവസം വന്ന് തല്ലിക്കൊന്ന് കളന്നെങ്കിലും അത് പോലത്തെ ഞാൻ പേടിച്ചിട്ട് ആരോടും പറഞ്ഞില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസിൻ്റെ ശക്തമായ അന്വേഷണം വേണം ബൈജുവിനെ കണ്ടെത്തണം ഈ അമ്മയുടെ മനസ്സിന് സമാധാനമേകണം ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ബൈജു ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നെല്ലിമറ്റം പുലിയൻപാറയിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ